നമ്മുടെ സംസ്ഥാനത്ത് തെറ്റില്ലാതെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. നല്ല നിലയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആ വകുപ്പിന് കഴിയുന്നു എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് അടുത്ത നാളിലുണ്ടായ നിപ്പ. ആ നിപ്പയുടെ ഭാഗമായി നല്ല യശസ് നമ്മുടെ ആരോഗ്യ മേഖലക്കാകെ നേടാനായി. അതിൽ ആരോഗ്യവകുപ്പ് വഹിച്ച പങ്കുണ്ട്. അതിൻ്റെ നേതൃത്വം എന്ന നിലക്ക് ആരോഗ്യമന്ത്രി വഹിച്ച പങ്കുണ്ട്. ഇതെല്ലാം നാട് അഭിനന്ദനാർഹമായി കാണുന്നതാണ്. അപ്പോൾ അതുപോലൊരു വകുപ്പിനും മന്ത്രിക്കും എതിരെ ഇല്ലാത്ത ഒരു കഥ വെച്ച് നേരെ തെളിവുണ്ട് എന്ന മട്ടിൽ ആരോപണം ഉന്നയിക്കുക. ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു, ആ പ്രത്യക്ഷപ്പെട്ടയാൾ പറയുകയാണ് ഞാനാണ് ഇവിടെ പോയി നേരിട്ട് കയ്യിൽ കാശ് കൊടുത്തത്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ വക്രബുദ്ധിക്കാരല്ലാത്തവരാണല്ലോ മഹാഭൂരിപക്ഷം. അപ്പോൾ അവരെന്താ ചിന്തിക്കുക, കൊടുത്തയാൾ പറയല്ലേ, കൊടുത്തയാൾ ഞാൻ നേരെ പോയി കയ്യിൽ കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ലേ. യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിച്ചയാൾ മറ്റു ചില ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നത് എന്നത്, അത് ഉന്നയിച്ചത് എന്നത് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. ആ ഘട്ടത്തിൽ പലരും അങ്ങനെ സംശയിക്കുന്ന നിലവരില്ല. അപ്പം നമ്മൾ കാണേണ്ടത് ഇതുപോലുള്ള എത്രയെത്ര കെട്ടിച്ചമക്കലുകൾ ഇനിയും വരാനിരിക്കുന്നു എന്നതാണ്. ഇത് ആദ്യത്തേതോ ഒടുവിലത്തേതോ അല്ല. ഇവിടെ നമ്മുടെ കുറച്ച് വർഷം മുൻപ് 1996 ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചതായിരുന്നല്ലോ. അന്ന് പയ്യന്നൂരിൽ വെച്ചായിരുന്നു മത്സരിച്ചത്, ഇവിടുന്നായിരുന്നില്ല. അതേവരെ ഇവിടെ നിന്നാണ് മത്സരിച്ചെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലായിരുന്നു. പിന്നീടൊരു കഥ വന്നു, ആ കഥയിൽ ഇതുപോലൊരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ മന്ത്രിയാകാനിടയുണ്ട്, മാത്രമല്ല വൈദ്യുതി വകുപ്പാണ് കൈകാര്യം ചെയ്യുക, അതിൻ്റെ ഭാഗമായി ഇത്ര കോടി എന്ന് പറഞ്ഞു. 1 കോടിയല്ല, അതിലധികം ഉണ്ട് കേട്ടത്, കോടികൾ. ആ കോടികൾ ഒരാൾ ഇയാളെ കയ്യിൽ കൊടുത്തു, ഒരു ആരോപണം ഉന്നയിച്ചയാൾ. ആ വ്യക്തി കണ്ണൂർ വന്ന്
എൻ്റെ കയ്യിൽ ഇത്രയും കോടി തന്നു. ഇതാണ് അന്ന് ഉന്നയിച്ച ഒരു പരാതി. അതിതുപോലെയായിരുന്നില്ല. അന്ന് അന്വേഷിക്കുന്ന ഏജൻസിയുടെ കയ്യിലാണ് ആ പരാതി കൊടുത്തത്. അപ്പോൾ ഇതുപോലുള്ള ആളുകളെ സൃഷ്ടിക്കുക. ആ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിയാവുകയോ മന്ത്രിയാവില്ലേ എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ മാത്രം വരുന്ന കാര്യമല്ലേ. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ആര് മന്ത്രിയാകണമെന്ന് സാധാരണഗതിയിൽ ബന്ധപ്പെട്ട പാർട്ടികളാണല്ലോ തീരുമാനിക്കുക. പിന്നെയാണ് വകുപ്പുകളുടെ പ്രശ്നം. അപ്പോൾ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുമ്പോൾ ഏതെല്ലാം തരത്തിൽ കഥ മെനയാൻ തയ്യാറാകുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഇത് എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞതല്ല. അന്നത് ഒറ്റപ്പെട്ട രീതിയായിരുന്നു. ഇപ്പോഴതിന് വ്യാപകമായ ഒരു രീതി വരുന്നുവെന്ന് നാം കാണുന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം?